നമസ്കാരം പ്രധാന വാർത്തകൾ ആദ്യം സിയാൽ മാതൃകയിലുള്ള കേരള അഗ്രോ ബിസിനസ് കമ്പനി 2023 ജനുവരിയിൽ സജ്ജമായി തുടങ്ങുമെന്ന കൃഷിമന്ത്രി കമ്പനിയിൽ കർഷകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നും പി പ്രസാദ് എഐടിസിയുടെ തൊഴിലാളി കർഷക ഐക്യദാർഢ്യ സമ്മേളനം വടവനൂരിൽ രാജ്യത്തെ വംശീയ രാഷ്ട്രമാക്കാനുള്ള സംഘപരിവാർ ഭരണത്തിനെതിരെ മതേതര കക്ഷികളുടെ യോജിച്ച മുന്നേറ്റം അനിവാര്യമെന്ന വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ഷെഫീഖ് പാർട്ടി ജില്ലാ സമ്മേളനത്തിന് പാലക്കാട് തുടക്കം അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള അനധികൃത പന്നികടത്ത് തടയാൻ നടപടിയെടുക്കണമെന്ന ചിറ്റൂർ താലൂക്ക് സഭയിൽ ആവശ്യം ചത്തപ്പന്നികളെ പ്രദേശത്ത് വിൽപ്പന നടത്തുന്നതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലും പോലീസിലും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന ആരോപണം മംഗലം ഡാമിൽ നിന്ന് കണ്ണമ്പറ പ്രദേശത്തേക്കുള്ള ജലസേചനം കുറ്റമറ്റ രീതിയിൽ നടത്തണമെന്ന ആലത്തൂർ താലൂക്ക് വികസന സമിതി യോഗം റോഡുകളുടെ ശോചനീയാവസ്ഥയും തെരുവ് വിളക്കുകളുടെ അഭാവവും ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒരു പുതിയ കെട്ടിടം കൂടി ആലത്തൂർ ഉപജില്ലാ മന്ദിരം തുറന്നു സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു പ്രീ പ്രൈമറി ജീവനക്കാരെ കരാർ ജീവനക്കാരാക്കാനുള്ള സർക്കാർ ഉത്തരവ് പ്രീ പ്രൈമറി ജീവനക്കാരുടെ സമരസമിതി കൂട്ടായ്മ ഡിസംബർ 5 നിയമസഭ മാർച്ച് നടത്തും വിശദമായ വാർത്തകളിലേക്ക് സിയാൽ മാതൃകയിലുള്ള കേരള അഗ്രോ ബിസിനസ് കമ്പനി 2023 ജനുവരിയിൽ സജ്ജമായി തുടങ്ങുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് കമ്പനിയിൽ കർഷകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴയിൽ നടക്കുന്ന എഐടിയുസി ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന തൊഴിലാളി കർഷക ഐക്യദാർഢ്യ സമ്മേളനം വടവനൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി പ്രസാദ് നെല്ലിന്റെ താങ്ങുവിലയിലെ പരിഷ്കരണം രാസവള ലഭ്യത എന്നിവ സംബന്ധിച്ച കേന്ദ്രത്തിന് കത്തെഴുതി കൈകഴുകുന്ന സ്ഥിതിയാണ് 10 വർഷം തൊഴിലുറപ്പ് പദ്ധതിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പണമാണ് 11 ശതകോടീശ്വരന്മാർ കോവിഡ് കാലത്ത് ആർജിച്ചതെന്നും മന്ത്രി ആരോപിച്ചു ഗുണമേന്മയുള്ള ഭക്ഷണവും നല്ല ആരോഗ്യവും അന്തസ്സുള്ള ജീവിതവുമാണ് കൃഷിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കൃഷിഭൂമി നഷ്ടമാകുന്നത് ഭക്ഷണമുണ്ടാക്കുന്ന ഇടങ്ങൾ ഇല്ലാതാകുന്നു വരും വർഷങ്ങളിൽ മൂല്യവർദ്ധിത മേഖലയ്ക്കായി 2,150 കോടിയുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഭക്ഷണം വേണ്ടാത്ത ആരെയും കാണുക പ്രയാസമാണ് ഭക്ഷണം ഉണ്ടാവുന്നത് 95% കൃഷിയിലൂടെയാണ് കൃഷി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കു വഹിക്കുന്നവർ കർഷകരും കാർഷിക മേഖലയിലെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളും അവരാണ് നമ്മുടെ കർഷക തൊഴിലാളികൾ എന്നും വിളിക്കുന്നത് തൊഴിലാളികളുടെയും കർഷകരുടെയും ഈ ഒരു വലിയ ഐക്യത്തോടെയാണ് യോജിപ്പോടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ നിങ്ങളിൽ പലരുടെയും കൈകളിലും നിങ്ങളുടെ വായിലും ഇരിക്കുന്ന ഭക്ഷണം കേവലമായ ഏതെങ്കിലും ഒരു ഇടത്തിന്റെ മാത്രമല്ല ഒരു തൊഴിലാളി കർഷക ഐക്യത്തിന്റെ സംഭാവനയാണ് ഏത് ഭക്ഷണവും അങ്ങനെ തന്നെയാണ് നാം ഒരു ഭക്ഷണ പാത്രത്തിന്റെ മുമ്പിൽ എപ്പോഴും ഇരിക്കുന്നു അപ്പോൾ മനസ്സിലാക്കുക ഇത് രണ്ടു കൂട്ടരുടെ സംഭാവനയാണ് എന്നത് അത് കർഷകന്റെയും തൊഴിലാളിയുടെയും പ്രയത്നത്തിന്റെ അവരുടെ ഇടപെടലിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒന്നാണ് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള കാര്യമാണ് 16 മുതൽ 20 വരെയാണ് ആലപ്പുഴയിൽ എഐടിയുസി 42 ദേശീയ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായി തൊഴിലാളി കർഷക ഐക്യദാർഢ്യ സമ്മേളനം കർഷക സംഗമം ട്രാക്ടർ റാലി പൊതുസമ്മേളനം എന്നിവയാണ് ജില്ലയിൽ നടന്നത് വടവനൂർ താഴെ മീനിക്കോട് കളത്തിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിൽ എഐടിയുസി ജില്ലാ കൌൺസിൽ പ്രസിഡന്റ് പി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി കോലാപ്പൂർ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ പ്രതാപൻ വൈജ്ഞാനിക പ്രഭാഷണം നടത്തി സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ജോസ് ബേബി ടി സിദ്ധാർത്ഥൻ എഐടിയുസി സംസ്ഥാന കൌൺസിൽ സെക്രട്ടറി കെ സി ജയപാലൻ എഐബിഇഎ ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ KSHEP സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കാർത്തിക് എന്നിവർ പ്രസംഗിച്ചു സ്വാഗത സംഘം കൺവീനർ എൻ ജി മുരളീധരൻ നായർ സ്വാഗതവും ജോയിന്റ് കൺവീനർ എം രമേശ് നന്ദിയും പറഞ്ഞു ഉച്ചയ്ക്ക് നടന്ന കർഷക സംഗമം നിർമ്മാണ തൊഴിലാളി യൂണിയൻ എഐടിയുസി ദേശീയ ജനറൽ സെക്രട്ടറി വിജയൻ കുനിശ്ശേരി ഉദ്ഘാടനം ചെയ്തു കർഷകരെയും കർഷക തൊഴിലാളികളെയും ദ്രോഹിക്കുന്ന നിലപാടുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന് വിജയൻ കുനിശ്ശേരി പറഞ്ഞു തൊഴിലാളി കർഷക ഐക്യത്തോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ഇന്ന് നാശത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആഗോള കോർപ്പറേറ്റ് മുതലാളിമാർക്കെതിരായി
ഈ രാജ്യത്തിനെ ചിഹ്നവിടമാക്കുന്ന വർഗീയ ശക്തികൾക്കെതിരായി ഒന്നിച്ച് പടപോരാടാൻ കൃഷിക്കാരും തൊഴിലാളികളും തോളോട് ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ നയിക്കണം എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രസാദത്തൊഴിലാളി പ്രസ്ഥാനമായ 100 വയസ്സിൽ തികഞ്ഞ 103-ാം വയസ്സിലേക്ക് ഇന്ന് മുന്നോട്ട് പോകുന്ന AITUC എന്ന പ്രസ്ഥാനം കാഴ്ചവെച്ചത്. ഈ രാജ്യത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന്, ഈ രാജ്യത്തിലെ അസംഘടിത മേഖലയിൽ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് മാത്രമല്ല സാമൂഹ്യ മാറ്റത്തിനും സാംസ്കാരിക മേഖലയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം കൈവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, കൈവച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദേശം ഈ സമ്മേളന കാലാന്തരങ്ങളിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. കർഷക തൊഴിലാളികളെ അദ്ദേഹം ആദരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ S. അനന്തകൃഷ്ണൻ അധ്യക്ഷനായി. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ്, AITUC സംസ്ഥാന കൌൺസിൽ സെക്രട്ടറി K. മല്ലിക, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ, KGOF സംസ്ഥാന സെക്രട്ടറി വിജയകുമാർ, ഫാം വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് രാമദാസ്, AYF ജില്ലാ സെക്രട്ടറി A. ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. കിസാൻ സഭ പാലക്കാട് ജില്ലാ കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി K. എൻ മോഹനൻ സ്വാഗതവും AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി M. ഹരിദാസ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്. വെൽഫെയർ പാർട്ടി ജില്ലാ സമ്മേളനത്തിന് പ്രൗഢോജ്വലമായ തുടക്കം. സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ഷഫീഖ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയെ വംശീയ രാഷ്ട്രമാക്കാൻ മുന്നോട്ടു പോകുന്ന സംഘപരിവാർ ഭരണത്തിനെതിരെ മതേതര കക്ഷികളുടെ യോജിച്ച മുന്നേറ്റം അനിവാര്യമാണെന്നും രാജ്യത്ത് നീതി പുലരുന്ന സാമൂഹിക ക്രമം കെട്ടിപ്പടുക്കാൻ ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പാർട്ടി മുന്നോട്ടു പോകുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ഷഫീഖ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PS അബൂഫൈസൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി P. മോഹൻദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ കുനിയിൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ അൻസാർ അബൂബക്കർ, M. സുലൈമാൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഉസ്മാൻ, ഫ്രിറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് ഫിറോസ് എടത്തറ, വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ഷക്കീല തുടങ്ങിയവർ സംസാരിച്ചു. കടമ്പിടി മുതുകുന്നി റോഡ് തകർന്ന് യാത്രാ ദുരിതം രൂക്ഷമായിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. മേലാർഗോഡ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ഉപവാസ സമരം തുടങ്ങി. മേലാർഗോഡ് ഐലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കടമ്പിടി മുതുകുന്നി റോഡ്. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് റോഡ് പണിക്കായി 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും റോഡ് പണി നടത്താതെ റോഡിന്റെ ഒരു ഭാഗം സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും കലുങ്ക് നിർമ്മിക്കാനുമായി തുക മാറ്റുകയായിരുന്നു. പാടശേഖരത്തിൽ നിന്ന് മറുഭാഗത്തേക്ക് വെള്ളമൊഴുകുന്നതിന് നിലവിൽ 2 കലുങ്കുണ്ടായിരുന്നു. അതുകൂടാതെയാണ് റോഡ് നിർമ്മിക്കാനുള്ള തുക ഉപയോഗിച്ച് പുതിയ കലുങ്ക് നിർമ്മിച്ചത്. ഇത് കർഷകർക്കിടയിൽ കനത്ത പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. വർഷങ്ങളായി ഇവിടെ അറ്റകുറ്റപ്പണി നടത്തിയിട്ട് ഇതുമൂലം പാതയുടെ പല ഭാഗങ്ങളും തകർന്ന നിലയിലാണ്. ബസ് സർവീസ് ഇല്ലാത്ത ഈ പാതയിൽ ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളുമാണ് യാത്രയ്ക്കാശ്രയം. കുഴികളിൽ ചാടി വേണം ഇതിലൂടെ യാത്ര ചെയ്യാൻ. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതോടെ ഇവിടെ വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇതിനിടയിൽ റോഡ് നിർമ്മിക്കാതെ റോഡ് നിർമ്മിച്ചുവെന്ന് കാണിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. റോഡ് തകർന്ന് യാത്രാ ദുരിതം രൂക്ഷമായിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കടമ്പിടി ജംഗ്ഷനിലാണ് മേലാർകോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ദ്വിദിന ഉപവാസ സമരം നടത്തുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV കണ്ണന്റെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കഴിഞ്ഞ 2.5 വർഷമായി ഈ സംസ്ഥാനത്ത് ഒരാൾക്ക് പോലും ലൈഫ് മിഷന്റെ പേര് പറഞ്ഞ് വോട്ട് മേടിച്ച ഈ സർക്കാരോ ഈ പഞ്ചായത്ത്, ഈ പഞ്ചായത്ത് അടക്കം മേലാർകോട് പഞ്ചായത്ത് അടക്കം ഭരണത്തിൽ വന്നത് ലൈഫ് മിഷനിൽ അപേക്ഷ സ്വീകരിച്ച് ആ അപേക്ഷയിൽ പേര് വന്ന ആളുകളെ നിങ്ങൾക്ക് വീട് ലഭിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അധികാരത്തിൽ വന്നത്. ആ ലൈഫ് മിഷന്റെ ആളുകൾക്ക് കഴിഞ്ഞ 3.5 വർഷമായി ഈ അപേക്ഷകൾ സ്വീകരിച്ചിട്ട്, മുഴുവൻ ആളുകളുടെയും അപേക്ഷ സ്വീകരിച്ച് അതിന് മുന്നേ വർഷം മുതൽ കഴിഞ്ഞ 3 വർഷമായി ഒരാൾക്ക് പോലും വീട് നൽകാൻ കഴിയാത്ത സർക്കാരാണ്. 10 ആൾക്ക് വീട് നൽകാൻ പറ്റുന്ന 42 ലക്ഷം രൂപ ഒരു തൊഴുത്ത് പണിയാൻ വേണ്ടിയിട്ട് ക്ലിഫ് ഹൗസിന് ചെന്നു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് CC സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CK വേണു, KC വിജയൻ, വി രാമകൃഷ്ണൻ, C. പരമേശ്വരൻ മറ്റംഗങ്ങൾ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്.
കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് കേരള ഉത്സവം വിജയികൾക്ക് ജേഴ്സി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവത്തിൽ മികവാർന്ന വിജയം നേടിയ കായിക രംഗത്ത്, കലാരംഗത്ത്, സാഹിത്യ രംഗത്ത് മാറ്റുരച്ച പ്രതിഭകൾക്ക് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ വകയായിട്ടുള്ള ജേഴ്സി ബ്ലോക്ക് തല കേരളോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള ജേഴ്സി വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിന്റെ കായിക രംഗത്ത്, കലാരംഗത്ത്, സാഹിത്യ രംഗത്ത് നിറഞ്ഞാടാൻ പോകുന്ന കായിക പ്രതിഭകളായിരിക്കും നിങ്ങളെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കൊല്ലങ്കോടിന്റെ മണ്ണ് എക്കാലും സാഹിത്യാദി കലകളിൽ അതുപോലെ തന്നെ കായിക രംഗത്തൊക്കെ തന്നെ യശസ് ഉയർത്തിപ്പിടിച്ച ഒരു മണ്ണാണെന്ന കാര്യം ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മിക്കുകയാണ്. മികച്ച രീതിയിൽ കളിക്കാൻ കഴിയട്ടെ, മികച്ച രീതിയിൽ ആടാനും പാടാനും നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സ്ഥിരം സമിതി അധ്യക്ഷൻ ആർ ശിവൻ, പി സി ഉണ്ണികൃഷ്ണൻ, രാധാ പഴനിമല മറ്റംഗങ്ങൾ പങ്കെടുത്തു. വിവിധ ക്ലബ്ബുകളിലെ വിജയികൾക്കാണ് ജേഴ്സി നൽകിയത്. കിഡ്സ് പാർക്ക്, ഇന്ത്യൻ ഫ്ലെയിംസ് എന്നിവരാണ് ജേഴ്സി സ്പോൺസർ ചെയ്തത്. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പാസ്വേഡ് 2022-23 നെന്മാറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. ഏകദിന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഠിക്കുന്ന കുട്ടികളിലെ 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും കോളേജ് ഉൾപ്പെടെയുള്ള കുട്ടികൾക്കാണ്, അതിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള പരിശീലനങ്ങളും ക്യാമ്പുകളും. ഇവിടെ പ്ലസ് 2-ൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 100 പേരെങ്കിലും ഉണ്ടാകും. ഇതിനെയാണ് ക്യൂണി എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 16 കുട്ടികളെ ജില്ലാതലത്തിലുള്ള പരിശീലനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരെ സ്റ്റേറ്റ് തലത്തിലും, അവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ അഖിലേന്ത്യ തലത്തിൽ പല ഇടങ്ങളിലേക്കായി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മെഡിക്കൽ തെളിയിക്കണം എന്നാണ് ഈ പറയുന്നത്. സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി ബി രവീന്ദ്രൻ അധ്യക്ഷനായി. ഡോക്ടർ കെ വാസുദേവൻ പിള്ള ക്ലാസ് എടുത്തു. വാർത്തയിലേക്ക്. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള അനധികൃത പന്നിക്കടത്ത് തടയാൻ നടപടിയെടുക്കണമെന്ന് ചിറ്റൂർ താലൂക്ക് സഭയിൽ ആവശ്യം. ഗോപാലപുരം നടുപ്പുണി വേലന്താവളം കൊഴിഞ്ഞാമ്പാറ ചെക്ക് പോസ്റ്റുകൾ വഴി പന്നികളെ കടത്തിക്കൊണ്ടുവരുന്നതായും ചത്ത പന്നികളെ പ്രദേശത്ത് വിൽപ്പന നടത്തുന്നതായും താലൂക്ക് സഭയിൽ ആരോപണമുയർന്നു. ഇതിനെതിരെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലും പോലീസിനും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കണ്ണൻകുട്ടി പറഞ്ഞു. ഈ നമ്മുടെ സംസ്ഥാനത്തിപ്പോ ഈ ആഫ്രിക്കൻ പന്നിപ്പനി വളരെ ഗുരുതരമായി. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഞങ്ങളെ ഈ പന്നിക്കർഷകരെല്ലാം തന്നെ കൊലപ്പെടുത്താൻ വിളിച്ചു. അതിനിടെ നിലവിൽ മാസം 16-ാം തീയതി വരെ നമ്മുടെ കേരളത്തിലെ മുഴുവൻ പന്നി കർഷകർക്ക് വേണ്ടി അന്യസംസ്ഥാനങ്ങളിൽ വരുന്ന പന്നി നിരോധിച്ചു. പക്ഷേ നമ്മുടെ ചിറ്റൂർ താലൂക്കിൽ എന്തുകൊണ്ടോ നമ്മുടെ എക്സൈസും അല്ല സോറി പോലീസും മൃഗസംരക്ഷണവും ഇത് കണ്ടില്ലാതിരിക്കും. പ്രത്യേകിച്ച് ഗോപാലപുരം, വിരാശപുരം, അതോ തന്നെ വേനാന്താവളം ഈ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് ഇഷ്ടംപോലെ പന്നി വയ്ക്കുന്നു. ഇപ്പൊ എനിക്ക് കിട്ടിയൊരു മെസ്സേജ്, പൊള്ളാച്ചിൽ നിന്ന് ചത്ത പന്നികളുടെ മാംസം പട്ടിക ഇട്ട് കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ നാളെ ഞായറാഴ്ചയാണ്. തീർച്ചയായിട്ടും ഇന്ന് പുലർച്ചെ 5 മണിക്ക് വന്ന് പന്നി കൊണ്ടുവരും. എന്നിട്ട് അത് നമ്മുടെ താലൂക്കിലുള്ള വിവിധ പ്രദേശങ്ങളിൽ കൊടുക്കുന്നുണ്ട് എന്നാണ് കൃത്യം വരിക. പക്ഷെ നമ്മുടെ പോലീസുകാർ ഒരു യാതൊരു നടപടിയും ആ ഭാഗത്ത് ചെക്ക് പോസ്റ്റിൽ ഭാഗത്തേക്ക് പോകുന്നില്ല. അതേപോലെ തന്നെ മൃഗസംരക്ഷണവും ഞാൻ മൃഗസംരക്ഷണവും മുഴുവൻ കുറ്റപ്പെടുത്തുന്നില്ല. ഡോക്ടർ അതിനുവേണ്ടിയുള്ള പല സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് യാതൊരു നടപടിയും ഇല്ല. ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിക്ക് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലെന്നും പന്നിക്കടത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആ സമയത്തെത്തി പരിശോധിച്ച് നടപടിയെടുക്കാമെന്നും പോലീസ് താലൂക്ക് സഭയെ അറിയിച്ചു. നെന്മാറ പഞ്ചായത്ത് 11-ാം വാർഡിൽ ഇറിഗേഷന്റെ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി ചെയ്ത കൃഷി വകുപ്പധികൃതർ നശിപ്പിച്ചത് താലൂക്ക് സഭയിൽ ചർച്ചയായി. വടവന്നൂർ മലയാമ്പളം റോഡ് സ്വകാര്യ വ്യക്തി കയ്യേറിയെന്ന പരാതിയിൽ യോഗാധ്യക്ഷനായ കെ ബാബു എം എൽ എ പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടി. പല
വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെ അഭാവം ഈ താലൂക്ക് സഭയിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ജനപ്രതിനിധികൾ താലൂക്ക് സഭയിൽ വൈകിയെത്തുന്നതും പരാതിക്കിടയാക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി, നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത, തഹസിൽദാർ മുഹമ്മദ് റാഫി, അസിസ്റ്റന്റ് തഹസിൽദാർ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. യു ടി വി ന്യൂസ് പാലക്കാട്. ആലത്തൂർ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. താലൂക്ക് കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേർന്നത്. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മംഗലം ഡാമിൽ നിന്നും കണ്ണമ്പ്ര പ്രദേശത്തേക്ക് ജലസേചനം കുറ്റമറ്റ രീതിയിൽ നടത്തണമെന്ന യോഗത്തിൽ കർഷകർ ആവശ്യപ്പെട്ടു. റോഡുകളുടെ ശോചനീയാവസ്ഥ, താലൂക്ക് മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പ്രശ്നം, തെരുവു വിളക്കുകളുടെ പ്രശ്നങ്ങൾ എന്നിവയും സഭയിൽ ചർച്ചാ വിഷയമായി. പാർട്ടികളുടെ പ്രതിനിധികളും എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് താലൂക്ക് അടിസ്ഥാനത്തിലെയും മൊത്തം പ്രദേശത്തെയും നല്ല നല്ല നിർദ്ദേശങ്ങളും ജനങ്ങളുടെ നിരവധി നിരന്തരമായിട്ടുള്ള ജനങ്ങളുടെ നിത്യോപയോഗ പ്രശ്നങ്ങൾ എല്ലാവരും ഉന്നയിക്കുകയും അതിന് വേണ്ട രീതിയിൽ കൃത്യമായ ഒരു ഇടപെടൽ നമുക്ക് താലൂക്ക് വികസന സമിതി യോഗത്തിൽ എടുക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ സമിതിയിൽ എം എൽ എയാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഇവിടേക്കൊരു ഡേറ്റ് ഇവിടെ വെച്ച് അതിൻ്റെ ഒരു സിറ്റിംഗ് നടത്തണമെന്ന് വികസന സമിതി യോഗം ഒരു പ്രമേയം എടുക്കുകയും അതിനപ്പം തന്നെ നമുക്ക് അതിന് മറുപടി കിട്ടുകയും നല്ലൊരു വികസന സമിതി യോഗം നമുക്ക് എല്ലാവരെയും കൂട്ടായ്മയോടുകൂടി വിജയിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തൊരു പരിപാടികൾ ചർച്ച വരികയാണെങ്കിലും അതിന് കൃത്യമായി മറുപടി നൽകിക്കൊണ്ട് തന്നെ സമൂഹത്തിന് എല്ലാവരിലും കാര്യങ്ങളിലും ഇടപെടാനായിട്ട് ഈ സമിതി യോഗത്തിന് സാധിക്കാറുണ്ട്. യു ടി വി ന്യൂസ് പാലക്കാട്. പലാവൂർ തൃപ്പല്ലാവൂരപ്പൻ ക്ഷേത്രത്തിൽ ഗീതാപാരായണത്തിന് തുടക്കം. അഷ്ടദിശ ദേശവനിതാ സത്സംഗവേദിയാണ് പാരായണം നടത്തിയത്. ദീപപ്രദക്ഷിണം, ദീപസമർപ്പണം സ്നേഹം ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസ് ഭദ്രദീപം തെളിയിച്ച് പാരായണം ഉദ്ഘാടനം ചെയ്തു. മഹാരാജാവിനോട് ചോദിച്ചു, എല്ലേ ഇതിനൊരു ഒറ്റമൂലികയുണ്ട് അല്ലേ, അതുപോലെ ഭഗവത്ഗീതയെ ഒറ്റ വാക്കിന് അർത്ഥം പറയാൻ പറ്റും. പെട്ടെന്ന് സ്റ്റേജിൽ വെച്ചാണ് ചോദ്യം രാഷ്ട്രപതി അബ്ദുൽ കലാം തന്നെ. അപ്പൊ മാർത്താണ്ഡ ഭഗവാൻ പറ്റും, അതിന്റെ ഉത്തരം ഭഗവത്ഗീതയിൽ തന്നെ ഗീതയിൽ തന്നെ ഉണ്ട്, ഗീതയിൽ തന്നെ ഉത്തരവുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗീതയെ തിരിച്ചു വായിക്കാൻ ത്യാഗി ത്യാഗം സാക്രിഫൈസ് അല്ലെ. ത്യാഗമില്ലാതെ ജീവിതത്തിൽ വല്ലതുണ്ടോ? ഒരു അമ്മ കുഞ്ഞു ജനിക്കുന്ന സമയത്ത് 9 മാസമുള്ള ത്യാഗമല്ലേ, ഒരു ജനനം തന്നെ ത്യാഗമാണ്. ഭഗവാന്റെ ഭക്തന്മാരുടെ കഥയെടുത്താൽ കുചേലം തൊട്ട് വിഭീഷണം തൊട്ട് രാമാവതാരത്തിന് സൃഷ്ടത്തിൽ ത്യാഗമാണ്. പാഞ്ചാലി, പഞ്ചപാണ്ഡവാസ്, ദുര്യോധനന്മാരുടെ കഥ, ഭീമൻ, അങ്ങനെ ഓരോ കഥയെടുത്താലും ഒരു സാക്രിഫൈസ് ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ അത് പൂർണ്ണമാകില്ല. ധ്യാനശ്ലോകം, ഗുരുവന്ദനം, ഗീതാപാരായണം, ഗീത ആരതി, പ്രസാദൂട്ട് എന്നിവയും ഉണ്ടായിരുന്നു. എ ശങ്കരനാരായണ മേനോൻ, പി യു ഉണ്ണി, പി യു കേശവദാസ്, കെ അശോക് കുമാർ, പി പി ശിവകുമാർ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. മുടപ്പല്ലൂർ പുന്നക്കൽ പറമ്പ് മൊക്കിൽ അയ്യപ്പൻ ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമത്തോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഉഷപൂജ, പറയെടുപ്പ്, നിവേദ്യ പൂജ, പാണ്ഡിമേളം, പാലക്കൊമ്പെഴുന്നള്ളത്ത് എന്നിവയും ഉണ്ടായിരുന്നു. എസ് ഡി എം നെന്മാറ റേഞ്ച് കമ്മിറ്റിയുടെ തിഗ്ദാറി ജിലാനി ചിറ്റലഞ്ചേരി കടമ്പിടി പുഴയ്ക്കൽ നഗറിൽ നടന്നു.
വൈകിട്ട് സ്വലാത്ത് ജാദ ചിറ്റിലഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ചു. പുഴയ്ക്കൽ നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ കബീർ സഖാഫി പതാക ഉയർത്തി. അസൈദ് സൈനുദ്ദീൻ അൽബുഖാരി ലക്ഷദ്വീപ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പ്രസിഡന്റ് സുബൈർ ദാരിമി അധ്യക്ഷനായി. ഇസ്ഹാഖ് സഖാഫി ദുവാക്ക് നേതൃത്വം നൽകി. സൽബാൻ മൊയ്തീനിയുടെ നേതൃത്വത്തിൽ ഖിറാത്ത് നടന്നു. ഡിസിസി സെക്രട്ടറി കെ ജി എൽദോ, മേലാർകോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൻസൂർ അലി കല്ലത്താണി, വാർഡ് മെമ്പർ കെ വി കണ്ണൻ, മറ്റംഗങ്ങൾ പങ്കെടുത്തു. ചെയർമാൻ റിയാസ് ഫാളിലി സ്വാഗതവും ഹുസൈൻ അൽ ഹസനി നന്ദിയും പറഞ്ഞു. വിവിധ മദ്രസയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ദഫു മത്സരമുണ്ടായി. കെ ബാബു എം എൽ എ സമ്മാനദാനം നിർവഹിച്ചു. ആത്മീയ മജ്ലിസിന് ശേഷം റേഞ്ചിലെ പൊതുപരീക്ഷയിൽ ഏറ്റവും അധികം മാർക്ക് നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. യു ടി വി ന്യൂസ് പാലക്കാട്. വാർത്തയിലേക്ക്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന് ഒരു പുതിയ കെട്ടിടം കൂടി. ആലത്തൂർ ഉപജില്ലാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷന് പുറകിലായാണ് കെ എസ് ടി എ ആലത്തൂർ ഉപജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള സഖാവ് പിണറായി നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്തെ കേരള ഭരണമാണ്. ആ കേരളത്തിന്റെ ഭരണത്തിൽ ഞാൻ ഓരോന്നും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും വിവാദമായ ഒരു കേസായിരുന്നു സോളാർ കേസ്. ആ സോളാർ കേസ് കേരളത്തിലാകെ കത്തിപ്പടർന്നു, അഴിമതി കത്തിപ്പടർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, കേരളത്തിലെ ജനജീവിതം ദുസ്സഹമായ ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിലാണ്, കാർഷിക മേഖലയാകെ ശ്മശാനമുഖമായ ഒരു ഘട്ടത്തിലാണ്, 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ട ഒരു മേഖലയായിരുന്നു പൊതുവിദ്യാഭ്യാസം. കേരളത്തിലെ കോൺഗ്രസിന് നിഷേധിക്കാൻ കഴിയില്ല, ബി ജെ പിക്ക് നിഷേധിക്കാൻ കഴിയില്ല, മറ്റിതര ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഒരു അധ്യാപക പ്രസ്ഥാനങ്ങൾക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. അപ്പൊ പൊതുവിദ്യാഭ്യാസം കേരളത്തിൽ ശക്തിപ്പെട്ടു. 5 വർഷം പൂർത്തിയാകുമ്പോൾ 11.5 ലക്ഷം വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് പുതിയതായി കടന്നു വന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത ഒരു കാര്യമായിരുന്നു. അത്തരത്തിൽ വിദ്യാഭ്യാസ മേഖല കൂടുതൽ കരുത്താർജിക്കുന്ന ഈ ഘട്ടത്തിൽ കെ എസ് ടിയുടെ സംഭാവന എന്ന് പറയുന്നത് കേവലം അധ്യാപകരുടെ ആനുകൂല്യങ്ങളിൽ കണ്ണുനട്ടുകൊണ്ടല്ല പ്രവർത്തിച്ചത്. ഏരിയ സെക്രട്ടറി സി ഭവദാസൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ വിശിഷ്ടാതിഥിയായി. കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ പ്രമോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ചന്ദാമരാക്ഷൻ, ടി എം ശശി, എം എൽ എമാരായ കെ ഡി പ്രസേനൻ എം എൽ എ, പി പി സുമോദ് എം എൽ എ, മറ്റ് ഭാരവാഹികൾ പങ്കെടുത്ത് സംസാരിച്ചു. കെ എസ് ടി എ ഉപജില്ലാ സെക്രട്ടറി കെ ജഗദീഷ് സ്വാഗതവും ട്രഷറർ കെ കെ ദിനിൽകുമാർ നന്ദിയും പറഞ്ഞു. യു ടി വി ന്യൂസ് പാലക്കാട്. പ്രീ പ്രൈമറി ജീവനക്കാരെ കരാർ ജീവനക്കാരാക്കാനുള്ള സർക്കാർ ഉത്തരവിനെതിരെ പ്രീ പ്രൈമറി ജീവനക്കാരുടെ സമരസമിതി കൂട്ടായ്മ 5 ഡിസംബർ നിയമസഭാ മാർച്ച് നടത്തും. ജീവനക്കാരുടെ ജോലി നിഷേധിക്കുന്ന സർക്കാർ ഉത്തരവിൽ ഇടത് സംഘടനകളുടെ നിലപാട് വ്യക്തമാക്കണമെന്നും സമരസമിതി കൺവീനർ കെ എം ഷീബ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രീ പ്രൈമറി ജീവനക്കാർ ഈ പ്രശ്നങ്ങളെതിരെ പ്രതിഷേധം അറിയിക്കാനായി മുഴുവൻ സ്ത്രീകളും അന്ന് രംഗത്തുണ്ട്. അതിൽ ഇടതെന്നോ വലതെന്നോ അല്ലെങ്കിൽ വ്യക്തികൾ കുറച്ച് പേരല്ലാത്ത സംഘടന, അങ്ങനെ 4 സംഘടന ഔദ്യോഗികമായിട്ടുണ്ട്. ആ ആരും ഇതിനകത്ത് പാർട്ടിയുടെ ഒരു പൊടിയും ഇല്ലാതെ ഒറ്റക്കെട്ടായാണ് ഈ സമരത്തിന് ഇറങ്ങുന്നത്. അത് കാരണം ഞങ്ങൾക്ക് 2012 ഹൈക്കോടതി ഒരു ഉത്തരവ് പ്രകാരമാണ് ഞങ്ങൾ ഇന്ന് വാങ്ങുന്ന ഓണറേറിയം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ഒരു ദിവസം ഒരു ഓർഡറിലൂടെ കരാർ അടിസ്ഥാനത്തിലേക്ക് മാറ്റുന്നു എന്നൊരു കാരണത്താലാണ് ഇത് ചെയ്യുന്നത്. 1988 പി ടി എയുടെ ഒരു കൂടെ നിയമനം നടത്തി ഇവരെ ജോലിക്ക് പ്രവേശിപ്പിക്കണം എന്നൊരു ആവശ്യത്തോടു കൂടിയാണ് ഒരു സർക്കാർ അന്ന് ഉത്തരവിറക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ 1988 മുതൽ പ്രീ പ്രൈമറി ജീവനക്കാർ വർക്ക് ചെയ്യുന്നു. അന്ന് കേറി ഇന്ന് 35 വർഷം സർവീസ് പിന്നിടുന്നത് അവരെ എന്തെങ്കിലും ഒരു സർക്കാർ കനിവുണ്ടായി കോടതി ഹൈക്കോടതി പറഞ്ഞതിന് ഒരു വില കൽപ്പിച്ച് ഞങ്ങൾക്ക് സേവന വേതന വ്യവസ്ഥ നടപ്പിലാക്കും എന്നൊരു ആത്മസംതൃപ്തിയോടെ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ഇപ്പോ ഏത് എച്ച് എം ആണോ പി ടി എ ആണോ അവര് കനിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് സ്കൂളിൽ നിൽക്കാൻ പറ്റുന്നു എന്നൊരു അവസ്ഥ വന്നാൽ എല്ലാവരും സമരത്തേക്ക് ഇറങ്ങാൻ കാരണം.
പ്രീ പ്രൈമറി ജീവനക്കാർക്ക് അധ്യാപകാനുകൂല്യം നൽകണമെന്നാവശ്യപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നടക്കുകയാണ്. 30-35 വർഷം സർവീസുള്ള ജീവനക്കാർക്ക് തൂപ്പുകാർക്ക് ലഭിക്കുന്ന ആനുകൂല്യം പോലും ലഭിക്കുന്നില്ല. പ്രീ പ്രൈമറി ജീവനക്കാരുടെ ആവശ്യം അംഗീകരിക്കാതിരിക്കാൻ സുപ്രീംകോടതിയിൽ പോയ സർക്കാരിന് തിരിച്ചടി നേരിടേണ്ടി വന്നു. നിലവിൽ ഹൈക്കോടതിയിലെ കേസ് സർക്കാർ നീട്ടിക്കൊണ്ടുപോവുകയാണ്. പി എസ് സി വഴി നിയമിക്കപ്പെട്ട 100-ലേറെ അധ്യാപകർക്ക് 35,000-ലധികം വേതനം ലഭിക്കുമ്പോഴാണ് 25,000-ത്തോളം ജീവനക്കാർക്ക് 12,500 രൂപ വേതനം ലഭിക്കുന്നത്. പ്രീ പ്രൈമറി അധ്യാപകരെ ഹെഡ്മാസ്റ്ററും പി ടി എ പ്രസിഡന്റും ചേർന്ന് കരാറടിസ്ഥാനത്തിൽ നിയമിക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. തലതിരിഞ്ഞതും നിരവധി ജീവനക്കാരെ വഴിയാധാരമാക്കുന്നതുമായ ഉത്തരവ് വന്നിട്ടും ഇടത് അധ്യാപക സംഘടനകൾ മൌനം പാലിക്കുന്നത് വഞ്ചനാപരവും നിലപാടില്ലായ്മയുമാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കാമാക്ഷി ഗൗതം, കെ പി രമാദേവി, പി അംബികാദേവി, എം വിജി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യു ടി വി ന്യൂസ്, പാലക്കാട്. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്കും ധൂർത്തിനുമെതിരെ ഐ എൻ ടി യു സി ആലത്തൂർ റീജിയണൽ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. ജോലിയുമില്ല, കൂലിയുമില്ല, പാവങ്ങളുടെ പെൻഷനുമില്ല. ഇതെന്ത് ഭരണം പിണറായേ? ഇതെന്ത് ഭരണം പിണറായേ? ഇതിന് നിരന്നൊരു അരിവിതരണം. ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി തൃപ്പാളൂർ ശശി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 3 മാസത്തിനകം ആ മില്ല് തുറക്കും പറഞ്ഞു. ഇന്ന് രാഷ്ട്രീയ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് ഒരു മിണ്ടാട്ടമില്ലാത്തൊരു സന്ദർഭമായി മാറിയിരിക്കുന്നു. ആ മില്ല് തുറന്നാണെങ്കിൽ ഈ പ്രദേശത്ത് കൃഷിക്കാർക്ക് എത്ര കണ്ട് ഗുണമോ? അങ്ങനെ പൂട്ടിക്കിടക്ക് ഇപ്പോൾ അവരുടെ വായ അനക്കമില്ലാത്തൊരു സന്ദർഭമായി. അതുപോലെ തന്നെ കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് നടപ്പിൽ വരുത്തിയിരുന്ന കൃഷിഭവൻ മുഖാന്തരമുള്ള തേങ്ങ സംരംഭം ഉണ്ടായിരുന്നു. ഭരണം സി പി എമ്മിൻ്റെ കയ്യിൽ എന്ന് കിട്ടിയോ അതോടുകൂടി കൃഷിഭവൻ മുഖാന്തരമുള്ള തേങ്ങ സംരംഭം അടച്ചു. അതിലും സഖാക്കൾക്ക് മിണ്ടാട്ടമില്ലാത്തൊരു സന്ദർഭമാണിപ്പോൾ. നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു വശത്ത് ഇന്നലെ 1 ലിറ്റർ പാലിന് 6 രൂപ വർദ്ധിപ്പിച്ചു. ആർക്കും മിണ്ടാട്ടമില്ല. 1 രൂപ അല്ലെങ്കിൽ 50 പൈസ അരിക്ക് വർദ്ധിച്ചാൽ DYFI-കാരുടെയും CPM-കാരുടെയും മഹിളാ അസോസിയേഷന്റെയും പ്രചരണ പരിപാടികളൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇന്ന് ആ സഹാക്കളൊക്കെ കൊടിയെല്ലാം മടക്കി CPM ഓഫീസിൽ വെച്ച് മിണ്ടാതെ കിടന്നുറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. റീജിയണൽ പ്രസിഡന്റ് പള്ളത്ത് സോമൻ അധ്യക്ഷനായി. യു ഡി എഫ് ചെയർമാൻ വി കനകാംബരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഐ എൻ ടി യു സി വൈസ് പ്രസിഡന്റ് സുബൈർ സ്വാഗതം പറഞ്ഞു. യു ടി വി ന്യൂസ്, പാലക്കാട്. ആഗോള മലയാളികളുടെ അറിവുത്സവം മലർവാടി ഗ്ലോബൽ ലിറ്റിൽ സ്കോളർ സമ്മാന വണ്ടിക്ക് പാലക്കാട്ട് സ്വീകരണം. പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ടീൻ ഇന്ത്യ സംസ്ഥാന കോർഡിനേറ്റർ അബ്ബാസ് വി കൂട്ടിൽ അധ്യക്ഷനായി. യു പി വിഭാഗത്തിൽ 2ാം സ്ഥാനം ലഭിച്ച ദുൽഖർ ഫിദാനും മറ്റു വിജയികൾക്കും സമ്മാനം നൽകി. സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മങ്കട, മലർവാടി ടീൻ ഇന്ത്യ ജില്ലാ രക്ഷാധികാരി ബഷീർ ഹസൻ നദ്വി, ഉപരക്ഷാധികാരി അബ്ദുൽ സലാം മേപ്പറമ്പ്, ടീൻ ഇന്ത്യ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജലീൽ മോങ്ങം, ഷാനവാസ് ആരാമം, അൻസാർ നെടുമ്പാശ്ശേരി, ഫൈസൽ തൃശൂർ, ജാഫർ കരിങ്ങനാട്, മറ്റ് ഭാരവാഹികൾ പങ്കെടുത്ത് സംസാരിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്. അയ്യൂർ പഞ്ചായത്തിൽ പട്ടികവർഗ വിഭാഗക്കാരായ ഗുണഭോക്താക്കൾക്ക് ആട് വിതരണം ചെയ്തു. കുടുംബശ്രീ മുഖേനയാണ് തിരഞ്ഞെടുക്കപ്പെട്ട പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് ആട് വിതരണം ചെയ്തത്. കുടുംബശ്രീ മിഷനിൽ നിന്നനുവദിച്ച തുക ഉപയോഗിച്ച് 21,000 രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. 7 ഗുണഭോക്താക്കൾക്ക് 3 ആട് വീതം 21 ആടുകളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ആട് വിതരണം ഉദ്ഘാടനം ചെയ്തു. അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അയ്യൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ CDS കോർപ്പസ് ഫണ്ട് വഴി നമുക്ക് പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട 7 ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടിയിട്ട് ഗുണഭോക്താക്കൾ വിഹിതം എന്ന് പറയുന്നത് 1 ആടിന് 10,000 രൂപ വെച്ച് 3 ആട് വിഹിതം ഇൻഷുറൻസ് സഹിതം 3 ആടിന് 30,000 രൂപ വെച്ചിട്ട് ഗുണഭോക്താക്കൾക്ക് ഇന്ന് നമ്മൾ ആട് മേടിച്ച് അവർക്ക് കൈമാറുകയാണ്. ഇത്തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്വയം തൊഴിൽ പര്യാപ്തതയിൽ കൈവരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ നടപ്പിലാക്കുന്നത്. ജനക്ഷേമ പ്രവർത്തനത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ച് അവർക്ക് അതിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതായിട്ട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. യു ടി വി ന്യൂസ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. സിയാൽ മാതൃകയിലുള്ള കേരള അഗ്രോ ബിസിനസ് കമ്പനി 2023 ജനുവരിയിൽ സജ്ജമായി തുടങ്ങുമെന്ന് കൃഷിമന്ത്രി. കമ്പനിയിൽ കർഷകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നും പി പ്രസാദ്.
എഐടിയുസിയുടെ തൊഴിലാളി കർഷക ഐക്യദാർഢ്യ സമ്മേളനം വടവനൂരിൽ. രാജ്യത്തെ വംശീയ രാഷ്ട്രമാക്കാനുള്ള സംഘപരിവാർ ഭരണത്തിനെതിരെ മതേതര കക്ഷികളുടെ യോജിച്ച മുന്നേറ്റം അനിവാര്യമെന്ന വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ഷഫീഖ്. പാർട്ടി ജില്ലാ സമ്മേളനത്തിന് പാലക്കാട് തുടക്കം. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള അനധികൃത പന്നികടത്ത് തടയാൻ നടപടിയെടുക്കണമെന്ന ചിറ്റൂർ താലൂക്ക് സഭയിൽ ആവശ്യം. ചത്തപ്പന്നികളെ പ്രദേശത്ത് വിൽപ്പന നടത്തുന്നതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലും പോലീസിലും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന ആരോപണം. മംഗലം ഡാമിൽ നിന്ന് കണ്ണമ്പറ പ്രദേശത്തേക്കുള്ള ജലസേചനം കുറ്റമറ്റ രീതിയിൽ നടത്തണമെന്ന ആലത്തൂർ താലൂക്ക് വികസന സമിതി യോഗം. റോഡുകളുടെ ശോചനീയാവസ്ഥയും തെരുവ് വിളക്കുകളുടെ അഭാവവും ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയായി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒരു പുതിയ കെട്ടിടം കൂടി. ആലത്തൂർ ഉപജില്ലാ മന്ദിരം തുറന്നു. CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി ജീവനക്കാരെ കരാർ ജീവനക്കാരാക്കാനുള്ള സർക്കാർ ഉത്തരവ്. പ്രീ പ്രൈമറി ജീവനക്കാരുടെ സമരസമിതി കൂട്ടായ്മ 5 December നിയമസഭ മാർച്ച് നടത്തും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.